ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കായിട്ട് വന്നിരിക്കുന്നത്, നമ്മൾ ഈ കാനഡ PR അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി നമുക്കറിയാം, ഇപ്പോൾ ഒരു കോവിഡിൻ്റെ സിറ്റുവേഷനും കൂടി ആയതുകൊണ്ട് നമ്മുടെ PR ആപ്ലിക്കേഷനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഉള്ള ഒരു പ്രോസസ്സിങ് ടൈമിനെ കമ്പയർ ചെയ്തിട്ട് ഭയങ്കര ഡിലേ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുകൂടി തന്നെ നമ്മളൊരു PR അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, കോവിഡിൻ്റെ ആ ഒരു ഡിലേ വരുന്നത് കൊണ്ടുകൂടി തന്നെ അതുകൂടാതെ നമ്മുടെ സൈഡിൽ നിന്നും എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് കൂടി ആ ഒരു ആപ്ലിക്കേഷനിൽ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എക്സ്പെക്ട് ചെയ്യേണ്ട ഡിലേ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരു വിചാരിക്കുന്ന ഒരു രീതിയിലായിരിക്കില്ല. കാരണം നമുക്കിപ്പോൾ നമ്മൾ സാധാരണ ഒരു പ്രോസസ്സ് ഡിലേ ആവുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഒരു കേസിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ആ ഒരു നമ്മുടെ ഫയൽ അവിടെ ഹോൾഡിലിടും. പിന്നെ അവർ ആ ഫയൽ എപ്പോഴാണ് ടച്ച് ചെയ്യാന്ന് കൂടി നമുക്കറിയില്ല. നമുക്ക് അവർ വെബ് ഫോം വഴി ഈ പറഞ്ഞ പോലെ എന്താണ് ഡോക്യുമെൻ്റ് മിസ്സിംഗ് ഉള്ളത് ആ ഡോക്യുമെൻ്റ് അയക്കാൻ പറയും. പിന്നെ അത് നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും. പിന്നെ അത് അവർക്ക് അയച്ച് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ അവർ ആ ഫയൽ റീ ഓപ്പൺ ചെയ്യാനായിട്ട് കുറേ ഡിലേ ആവും. അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു 6 മന്ത് 1 ഇയറിനുള്ളിലൊക്കെ കിട്ടേണ്ട ഒരു PR എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 2 ഇയേഴ്സോ 3 ഇയേഴ്സോ ഒക്കെ ഡിലേ ആയി പോകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ ഇപ്പോൾ ഞങ്ങളുടെ PR കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കിട്ടി. പക്ഷേ എൻ്റെ കൂടെ വന്ന ഒരുപാട് കൊളീഗ്സ് ഇപ്പോഴും ഓൾമോസ്റ്റ് 2-3 ഇയേഴ്സ് ആയിട്ടും PR കിട്ടാതെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ചില കാരണങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്കുകൾ കൊണ്ട് കൂടി തന്നെയാണ്. അപ്പോൾ ഈ മിസ്റ്റേക്സ് ഒന്നും നിങ്ങൾ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ചെറിയ ആ ഒരു എന്താ പറയുക, എന്തൊക്കെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് ഞാൻ ബ്രീഫ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ AIPP PR എന്ന് തന്നെ ഇല്ല കേട്ടോ. ഏത് കാറ്റഗറി എക്സ്പ്രസ് എൻട്രി ആയാലും PNP ആയാലും ഏത് പ്രോഗ്രാം വഴി PR അപ്ലൈ ചെയ്യുന്നവരായാലും ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനൊക്കെ മുമ്പേ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് നമ്മുടെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് അവരുടെ കയ്യിൽ ഫയൽ കിട്ടി, ഫയൽ നമ്പർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വരുത്താൻ പറ്റില്ല. അൺലെസ് അവർ നമ്മൾക്ക് റിക്വസ്റ്റ് അയച്ച് നമ്മളോട് സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് അയക്കാൻ പറയുന്നതിന് മുമ്പ് വരെ നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ല നമ്മുടെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കടക്കാം. നമുക്കിപ്പോൾ AIPP അല്ലെങ്കിൽ ബാക്കി പ്രോഗ്രാംസ് ഏതെങ്കിലുമൊക്കെ വഴി നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മൾ PR ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട സ്റ്റേജിലെത്തി. ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളീ പറഞ്ഞ പോലെ തിരക്കുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ആകപ്പാടെ ഒരു നിങ്ങൾക്കൊരു പീസ്ഫുൾ മൈൻഡോടു കൂടി ഇരുന്ന് ഫില്ല് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഒഴിവാക്കുക. നല്ലവണ്ണം ടൈം എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻസൊക്കെ ഗ്യാദർ ചെയ്തിട്ട് അതെല്ലാം നമ്മൾ വെച്ച് അതായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ എല്ലാ ഡോക്യുമെൻസും ഫില്ല് ചെയ്യുക. കാരണം PR ആപ്ലിക്കേഷൻസ് നമ്മളാണ് ഫില്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5-6 ഫോം ഫില്ല് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മൾ AIPP ഒക്കെ ആണെങ്കിൽ ഞാൻ ചെയ്ത സമയത്ത് എനിക്കൊരു 5-6 ആപ്ലിക്കേഷൻ ഫോംസ് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ അതിൽ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എല്ലാം പക്കയായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ഡോക്യുമെൻസായിട്ട് മാച്ച് ആവുന്ന രീതിയിലായിരിക്കണം എല്ലാ ഡീറ്റെയിൽസും കൊടുക്കേണ്ടത്. അതിൽ ഒരു കുത്തോ കോമയോ എന്തെങ്കിലും ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാൻ ചാൻസ് ആവും. പിന്നെ ഇനി ഇൻ കേസ് റിജക്റ്റ് ആയില്ലെങ്കിൽ തന്നെ ആ ഒരു മിസ്റ്റേക്ക് കൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഒരുപാട് ഡിലേ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം എടുത്ത് ടൈം സ്പെൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ഡബിൾ ചെക്ക് ചെയ്ത് 2-3 പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ഈ ഡോക്യുമെൻറ്റ്സ് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ചില ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അതായത് ചില ഫോംസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാനൊക്കെ ഫില്ല് ചെയ്തപ്പോൾ ഒരു ഫോം ഉണ്ടായിരുന്നു, അതിലൊരു ബാർ കോഡ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളത് ഓൺലൈൻ പോലത്തെ ഒരു ഇതാണ് PDF പോലത്തെ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളതിൽ
എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് വരുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ ചില ചില ഇൻഫർമേഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് നമുക്ക് സേവ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഫില്ല് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രോബ്ലം, അത് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റില്ല. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ബാർ കോഡ് ജനറേറ്റ് ചെയ്യണം. ആ ബാർ കോഡ് ജനറേറ്റ് ചെയ്ത് അപ്പം തന്നെ നമ്മളത് പ്രിൻ്റ് എടുക്കണം. അപ്പോൾ പിന്നെ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ആദ്യം ഒന്ന് ഫുള്ള് വായിച്ച് നോക്കുക, എന്നിട്ട് അതിലെന്തൊക്കെയാണോ നമുക്ക് വേണ്ട കാര്യങ്ങൾ അതൊക്കെ ആ ഒരു സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൽ നിന്നും പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ അതിലേക്ക് ഫില്ല് ചെയ്ത് കോപ്പി ചെയ്യുക, എന്നിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് വരുന്ന മിസ്റ്റേക്ക് പോലും ഒരുപാട് നമ്മുടെ ആപ്ലിക്കേഷനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം ചെക്ക് ചെയ്താലും പ്രോബ്ലം ഇല്ല, പക്കയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ ഈ പറഞ്ഞ പോലെ ഫോം പ്രിൻ്റ് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനിലാണെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് എല്ലാം പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഒക്കെ ഒരു ഇതിൽ എൻ്റെ ഒരു സെക്കൻഡ് അതായത് മെയിൻ ആപ്ലിക്കേഷൻ കൂടാതെ അതിൻ്റെ കൂടെ ഒരു സപ്പോർട്ടിങ് ആപ്ലിക്കേഷൻസ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ ഒരു 18 അല്ലെങ്കിൽ അത് നമ്മൾക്ക് ഒരു 18 ഇയേഴ്സിന് ശേഷം നമ്മൾ ഏതൊക്കെ കൺട്രിയിൽ ട്രാവൽ ചെയ്തു, ആ ട്രാവൽ ചെയ്ത ഡേറ്റ്സ് അതായത് നമ്മൾ എന്നാണ് ആ കൺട്രിയിൽ എൻ്റർ ചെയ്തത്, നമ്മൾ എന്നാണ് അവിടുന്ന് എക്സിറ്റ് ചെയ്തത്, അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ കൺട്രിയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏതൊക്കെ ഡ്യൂറേഷനിൽ എത്രയൊക്കെ ടൈമിൽ നമ്മൾ ഏത് കൺട്രിയിൽ ഉണ്ടായിരുന്നു അതെന്നുള്ള A to Z നമുക്ക് അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഊഹം വെച്ചിട്ട് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഡോക്യുമെൻറ്റ്സ് ഫില്ല് ചെയ്യാൻ നിൽക്കരുത്. പ്രോപ്പറായിട്ടുള്ള ഡാറ്റ എടുത്തിട്ട് തന്നെ നമ്മൾ ഫില്ല് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മുടെ ട്രാവൽ ഡോക്യുമെൻറ്റ്സ്, ട്രാവൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോയിട്ടുണ്ടോ, ദുബായിൽ പോയിട്ടുണ്ടോ 6 മന്തിൽ. അപ്പോൾ നമ്മളൊരു ഊഹം വെച്ചിട്ട് ഓക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ January 16 ഈ പറഞ്ഞ ദുബായിലേക്ക് പോയത്, അപ്പോൾ ആ ഡേറ്റ് ഫില്ല് ചെയ്യാം എന്ന് വെച്ചിട്ട് എഴുതി നമ്മൾ വിടും. പക്ഷേ ആക്ച്വലി നമ്മൾ പ്രോപ്പറായിട്ട് ആ ഒരു ദുബായിൽ നമ്മൾ എൻ്റർ ചെയ്തതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ പാസ്പോർട്ടിൽ സീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇൻ കേസ് നമ്മളിപ്പോൾ എൻ്റെ ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ പാസ്പോർട്ടിലെ സീലുള്ള എല്ലാ പേജിൻ്റെ കോപ്പിയും അവർ വെക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയങ്ങളിൽ ഇൻ കേസ് അവർ ഈ പറഞ്ഞ നമ്മളവിടെ എൻ്റർ ചെയ്ത ഡേറ്റും എക്സിറ്റ് ആവുന്ന ഡേറ്റൊക്കെ കൊടുത്തിരിക്കുന്നത് ഇവരെ പാസ്പോർട്ട് വെച്ച് വെരിഫൈ ചെയ്യുമ്പോൾ അത് കറക്റ്റ് അല്ല, മിസ്മാച്ച് ആണെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ആപ്ലിക്കേഷന് എഫക്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക, അതാണ് വെരി ഇമ്പോർട്ടൻ്റ് തിങ് എന്ന് പറയുന്നത്. നമ്മുടെ പേരെഴുതുമ്പോൾ, നമ്മുടെ പേരൻസിൻ്റെ പേരെഴുതുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പെൻഡൻസിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുമ്പോൾ അതിലൊന്നും ഒട്ടും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ നമ്മുടെ പാസ്പോർട്ടിൽ ആ എന്ത് രീതിയിലാണോ പാസ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് അതേ സെയിം രീതിയിലായിരിക്കണം നമ്മുടെ എല്ലാ ഡോക്യുമെൻസിലും വരേണ്ടത്. അപ്പോൾ അതാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമ്മൾ ഡോക്യുമെൻറ്റ് ഫില്ലിംഗ് പ്രോപ്പറായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് വരുന്നതാണ് നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ചെക്ക് ലിസ്റ്റ് അവർ തരും, ഡോക്യുമെൻറ്റ് ചെക്ക് ലിസ്റ്റ് അതായത് PR ചെക്ക് ലിസ്റ്റ്. അപ്പോൾ ഈ ചെക്ക് ലിസ്റ്റിൽ അവർ കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും, ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡിലേ ആവാനായിട്ട് ഒരുപാട് ചാൻസസ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കൊളീഗിൻ്റെ കേസ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, അവരുടെ ആപ്ലിക്കേഷൻ ഡിലേ ആയിരുന്നു. അവരുടെ ആപ്ലിക്കേഷൻ ഡിലേ ആവാനായിട്ടുള്ള ഒരു കാരണം, ആള് ഖത്തറിൽ ഒരു 2 ഇയേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു 2 ഇയേഴ്സ് വർക്ക് ചെയ്ത സമയത്തെ അവിടുത്തെ PCC ആള് ആപ്ലിക്കേഷൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കേസ് കൊണ്ട് മാത്രം ആളുടെ ആപ്ലിക്കേഷൻ ഒരുപാട് ഡിലേ ആയി, ഇപ്പോഴും അപ്രൂവ് ആയിട്ടില്ല, ഇപ്പോഴും അത് പെൻഡിങ്ങിൽ കിടക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ഡോക്യുമെൻറ്റ്സ് അതായത് ഇപ്പോൾ ഈ ചെക്ക് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് മിസ്സിംഗ് ഉണ്ടെങ്കിൽ, അത് ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് ആണെങ്കിൽ അത് ആ ചെക്ക് ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. നമുക്കിപ്പോൾ നിങ്ങൾ ഫയല് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്
സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ്സ് ഉണ്ട്. അല്ലാത്ത അതിൻ്റെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് വേണ്ട കുറച്ച് ഡോക്യുമെൻ്റ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് പിന്നീടായാലും സബ്മിറ്റ് ചെയ്താൽ മതി എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു സജഷൻ വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ പറയുന്ന ഡോക്യുമെൻ്റ്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു ഡോക്യുമെൻ്റ് പോലും മിസ്സിംഗ് ഇല്ലാതെ പ്രോപ്പറായിട്ട് പി ആറിൻ്റെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക. അപ്പോൾ എന്താ പറയുക, അതിലൊരു ഡിലേയോ കാര്യങ്ങളോ വരില്ല. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ പി സി സി, ഞാൻ പറഞ്ഞല്ലോ, പി സി സി അല്ലെങ്കിൽ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഏതെങ്കിലും ഡോക്യുമെൻ്റ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇതിലെ ഏതെങ്കിലുമൊക്കെ ഒരു പേപ്പറോ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റോ മിസ്സിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് എക്സാമ്പിൾ, നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ വെക്കാൻ അതിൽ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവർ പി ആറിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടി അവരത് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഡോക്യുമെൻ്റ് മിസ്സിംഗ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരത് റിജക്റ്റ് ചെയ്യും, അപ്പം തന്നെ റിജക്റ്റ് ചെയ്യും. ഇപ്പം പി സി സിയുടെ കേസാണെങ്കിൽ പി സി സി നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ റിജക്റ്റ് ആക്കില്ല, ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യും. പക്ഷേ ഓൺ ഈ പറഞ്ഞ പോലെ അവരുടെ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ, പി സി സി റിക്വയർമെൻറ്റ് വേണ്ട ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ അവർ ആപ്ലിക്കേഷൻ അവിടെ ഹോൾഡിലിടും. പിന്നെ നമുക്ക് വെബ് ഫോം വഴി നമുക്ക് റിക്വസ്റ്റ് അയക്കും. പിന്നെ നമ്മൾ ആ ഒരു ഡോക്യുമെൻ്റ് കളക്ട് ചെയ്ത് റീസെൻഡ് ചെയ്ത് പിന്നെ അവർ ആ ഒരു ഫയൽ ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിലേ ആവും. സ്പെഷ്യലി ഇപ്പോൾ ഒരു കോവിഡിൻ്റെ സമയങ്ങളിൽ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്സ് മാക്സിമം വരുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം രണ്ടാമത്തെ പോയിന്റ് അതായിരുന്നു, നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് എന്തൊക്കെ ആ ചെക്ക് ലിസ്റ്റിലുള്ള ഡോക്യുമെൻ്റ്സ് ആണോ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഈവൻ അവർക്ക് അവർ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞ പോലെ ചില ഡോക്യുമെൻ്റ്സ് മാൻഡേറ്ററി അല്ല അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്, പിന്നീട് സബ്മിറ്റ് ചെയ്താലും മതി എന്ന് പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻ്റ് കൂടി നിങ്ങൾ അതിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ നമ്മളിപ്പോൾ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്തിൽ മിസ്റ്റേക്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിലെ ഇയർ അല്ലെങ്കിൽ പേരിൽ ചെറിയ മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ അതിന് ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഒരു അഫിഡവിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ, എൻ്റെ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കിടക്കുന്ന ഒരു ഇയറും അതേപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടിലുള്ള ഇയറും മാച്ച് ആയിരുന്നില്ല. അപ്പം ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടുത്തെ നമ്മുടെ നാട്ടിലുള്ള ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള നോട്ടറിയുടെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് അവരൊരു അഫിഡവിറ്റ് എടുത്തിട്ട് ആ അഫിഡവിറ്റിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ പോലെ തന്നെ നമ്മുടെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിന് ഹെഡിങ് വെച്ചിട്ട് അത് അവർക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ആ ഒരു നോട്ടറിയുടെ അടുത്ത് നമ്മുടെ പാസ്പോർട്ട് കോപ്പിയോ ഏതെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ, അവരടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ആ ഒരു അഫിഡവിറ്റ് എടുത്തിട്ട് അഫിഡവിറ്റിൽ നമുക്ക് അടിച്ച് തരും ആ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ അവരുടെ സീലും കാര്യങ്ങളും വെച്ചിട്ട്. അത് ആ ഒരു അഫിഡവിറ്റ് ഇവിടെ ആക്ച്വലി വാലിഡ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിലൊക്കെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് റോങ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അപ്പോൾ ആ ഒരു അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഞാൻ ഒരു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി. അപ്പോൾ ഈ പറഞ്ഞ പോലെ അഫിഡവിറ്റ് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റിന് പകരം അത് വയ്ക്കാൻ നോക്കുക. ഇനി നോർമലായിട്ട് പ്രോപ്പറായിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ അത് വയ്ക്കാൻ നോക്കുക. പിന്നെ ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, നമ്മുടെ മലയാളത്തിലായിരിക്കും ഒട്ടുമിക്ക പണ്ടത്തെ കാലത്തുള്ള ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ ഉള്ളത്. അവർ പ്രത്യേകം ആ ഒരു ഡോക്യുമെൻറ്റിൽ പറയുന്നുണ്ട് അവർക്ക് അതൊരു ഇംഗ്ലീഷിലായിട്ടുള്ള ഡോക്യുമെൻ്റാണ് വേണ്ടത്. അപ്പോൾ നമ്മളൊരു മലയാളം ലാംഗ്വേജിലുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ അവർ ആപ്ലിക്കേഷൻ ഡെഫിനറ്റ്ലി റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പുതിയതായിട്ടൊക്കെ വരുന്ന ബർത്ത് സർട്ടിഫിക്കറ്റുകളിലൊക്കെ ഇംഗ്ലീഷും മലയാളം രണ്ടും കൂടി കൂടിയിട്ടാണ് വരുന്നത്. പക്ഷെ പണ്ടത്തെ കാലത്തുള്ളതിലൊന്നും ആ വരുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് പോയിട്ട് ഈ പറഞ്ഞ പോലെ നോട്ടറീനെ കണ്ടിട്ട് ഒരു അഫിഡവിറ്റ് എഴുതി മേടിക്കുക. അപ്പോൾ അത് അവർ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരിക്കലും മലയാളം ഡോക്യുമെൻ്റ് വെച്ചിട്ട് പി ആറിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ അതാണ് മൂന്നാമത്തെ കാര്യം. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ നമുക്കിപ്പോൾ ഒരു പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര എമൗണ്ട്, ഏത് പ്രോഗ്രാമിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിൽ നമ്മൾ ഇത്ര ഫണ്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ബാങ്കിൽ പോയിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. ആ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ബാങ്ക് മാനേജറിൻ്റെ അടുത്ത് നിന്ന് ഒരു ലെറ്ററും കൂടി മേടിക്കാൻ നോക്കുക. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര എമൗണ്ട് ഇന്ന ടൈം പീരീഡിൽ ഉണ്ട് എന്നുള്ളതായിട്ട് കാണിച്ചിട്ട്,
പിന്നീട് ഒട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആ ഫണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ വിഡ്രോ ചെയ്യാറുണ്ട്. പക്ഷെ ചില കേസസിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ പി ആർ ആപ്ലിക്കേഷൻ ഓൺ പ്രോസസ്സിൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നി അവർക്ക് റീവേരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ബാങ്കായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ഫണ്ട് നമ്മൾ ഈ ഒരു ഡോക്യുമെൻറ്റിന് മാത്രമായിട്ട് വേണ്ടിയിട്ട് പ്രൂഫ് ആക്കാനായിട്ട് നമ്മൾ ഇട്ട് അതായത് വിത്തിൻ 1 വീക്കിനുള്ളിലൊക്കെ ഫണ്ട് ഇട്ട് ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് വിഡ്രോ ചെയ്തതാണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫണ്ട് നമ്മുടെ ബാങ്കിൽ കാണിക്കുമ്പോൾ അത് കുറച്ച് നാളെങ്കിലും അതിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ആ ഒരു ബാങ്ക് മാനേജറുടെ അടുത്തു നിന്ന് ഒരു ലെറ്റർ മേടിക്കാൻ നോക്കുക. അപ്പോൾ അതും കൂടി ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി ഒരു സപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫയൽ നോക്കുന്ന ഏജൻറ്റിന് അത്രയ്ക്ക് ഡൗട്ട് വന്ന് ചിലപ്പോൾ ബാങ്കായിട്ട് കോണ്ടാക്ട് ചെയ്യണം എന്ന് തോന്നില്ല. പക്ഷേ അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചില ഏജൻസിന് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നി അവർ നമ്മുടെ ബാങ്കായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഫണ്ട് നമ്മൾ ഇതിന് വേണ്ടി ഫേക്കായിട്ട് കാണിച്ചതാണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഫയലിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫണ്ടുള്ളവർ അതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 മന്ത് എങ്കിലും നമുക്ക് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ബെറ്ററാണ്. അടുത്തത് പിന്നെ വരുന്നതാണ് നമ്മൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടൊരു വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് വർക്ക് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡോക്യുമെൻസൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ പോലെ പി ആറിന് സബ്മിറ്റ് ചെയ്യും. പക്ഷെ അതൊരിക്കലും ചെയ്യരുത്. കാരണം നിങ്ങളത് പിടിക്കപ്പെടും. ഒരിക്കലും അങ്ങനെ എന്തെങ്കിലും പിടിക്കപ്പെടുകയോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് കാനഡയിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. കാരണം അവർ അവിടുന്ന് നമ്മുടെ ഫയൽ റിട്ടേൺ ആക്കുക, ബാൻ ചെയ്തിട്ടായിരിക്കും. പിന്നെ നമുക്ക് ഒരിക്കലും ഈ ഒരു കൺട്രീനെ പറ്റി ചിന്തിക്കാനേ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഫേക്ക് ഡോക്യുമെൻ്റ്സ് ആയിട്ട് പോകരുത് കാനഡ വിസയ്ക്കോ. കാനഡ എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ അല്ലെങ്കിൽ അമേരിക്കൻ കൺട്രികളിലേക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഡോക്യുമെൻ്റ്സ് ഒന്നും ഒരിക്കലും ഫേക്കായിട്ട് ചെയ്യരുത്. കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കേസിൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ദുബായിൽ വർക്ക് ചെയ്തിരുന്നു 7 വർഷത്തോളം. അപ്പോൾ അവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ എൻ്റെ നമ്മൾ ജോബ് റെഫറൻസ് ലെറ്റർ കൊടുക്കണം. ആ റെഫറൻസ് ലെറ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അപ്പോൾ ആ ഒരു ജോബ് റെഫറൻസ് ലെറ്റർ വെക്കുമ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എത്രയായിരുന്നു സാലറി, നമ്മുടെ എന്തായിരുന്നു പൊസിഷൻ, നമ്മൾ ഏത് പീരീഡ് അവിടെ വർക്ക് ചെയ്തിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ റെഫറൻസ് ലെറ്റർ സബ്മിറ്റ് ചെയ്യണം നമ്മുടെ കമ്പനിയുടെ ലെറ്റർ ഹെഡിൽ. അപ്പോൾ എൻ്റെ കേസിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കേസിൽ ഇപ്പോൾ എൻ്റെ പി ആറിൻ്റെ ഇത്രയെങ്കിലും കുറച്ച് ഡിലേ ആവാനായിട്ടുള്ള ഒരു കാരണം അതായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിരുന്നു. അവർക്കെന്തോ അതിൽ ഒരു എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക കേസസിലും ഇവർ അവിടേക്ക് ഈ പറഞ്ഞ കമ്പനിയിലേക്ക് മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ഫിസിക്കലി കോള് ചെയ്യുകയോ അങ്ങനെ ചെയ്തിട്ട് അവർ വേരിഫൈ ചെയ്യാറുണ്ട് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ജെനുവിൻ ആണോ അല്ലയോ എന്നറിയാനായിട്ട്. പക്ഷേ എൻ്റെ ഒരു കേസിൽ ഈ പറഞ്ഞ പോലെ ഞാൻ കൊടുത്ത എല്ലാ ഡോക്യുമെൻസും ജെനുവിൻ ആയിരുന്നു. പക്ഷേ ഇവർ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഫ്രൈഡേ ആയിരുന്നു ഇവർ വിളിച്ചത്. അപ്പോൾ അറിയാലോ ദുബായിലൊക്കെ നമ്മുടെ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഹോളിഡേ ആണ്. അപ്പോൾ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ HR കാര്യങ്ങളൊന്നും വർക്കിംഗ് ആയിരുന്നില്ല കമ്പനിയിൽ. അപ്പോൾ ഇവർ ജസ്റ്റ് വിളിച്ച് കൗണ്ടറിലിരുന്ന ആളോട് എന്നെ പറ്റി എൻക്വയറി ചെയ്തു. ആ ഒരാൾ പുതിയൊരു സ്റ്റാഫായിരുന്നു. അപ്പോൾ ആൾക്ക് എന്നെ പറ്റി അധികം അറിയില്ലാത്തതുകൊണ്ട് തന്നെ ഇവർ ചോദിച്ച കാര്യങ്ങൾക്കൊന്നും അവർക്ക് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എൻ്റെ ഞാൻ പറഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ GCMS നോട്ട് വഴി ഞാൻ എടുത്തപ്പോൾ അവരതിൽ കമൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്ന വർക്ക് എക്സ്പീരിയൻസ് പ്രകാരം ആ ഒരു കമ്പനിയിൽ അവർ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൂഫല്ല കിട്ടിയത്, എവിഡൻസ് അല്ല നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ ആയിട്ട് മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ എംപ്ലോയർ ലുക്ക് നോട്ട് ജെനുവിൻ എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിട്ടാണ് അവർ ആ ഒരു ഫസ്റ്റ് ഏജൻറ് ക്ലോസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിന്നീട് അത് അവിടെ ഹോൾഡായി കിടക്കും. പിന്നെ അത് വേറൊരു ഏജൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് അവരത് ഒന്നും കൂടി റീവേരിഫൈ ചെയ്യും. റീവേരിഫൈ ചെയ്തിട്ടാണ്
കൺഫേം ആക്കുന്നത്. അപ്പൊ പിന്നെയും അവർക്ക് അതിൽ എന്തെങ്കിലും ജെനുവിനിറ്റി തോന്നിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഫേക്കോ കാര്യങ്ങളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യും. അപ്പൊ ഞാനിത് എൻ്റെ ജി സി എം എസ് നോട്ടിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ അവർക്ക് എൻ്റെ കമ്പനിയിൽ നിന്ന് എച്ച് ആറിനെ വിളിച്ച് ഇൻഫോം ചെയ്ത് ഒരു റെഫറൻസ് ലെറ്ററും കൂടി മേടിച്ച് വെബ് ഫോം വഴി ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. അത് അയച്ചു കൊടുത്തതിന് ശേഷം വേറൊരു ഏജന്റ് ഈ പറഞ്ഞ പോലെ എച്ച് ആറിന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഡയറക്റ്റ് കൊടുത്തിരുന്നു. അതിന് മുമ്പ് കൊടുത്തിരുന്നതിൽ അവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ കമ്പനിയുടെ ലാൻഡ് ഫോണാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതായിരുന്നു എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. അപ്പോൾ ഇവർ ആ ഡയറക്റ്റ് എച്ച് ആറിനെ കോണ്ടാക്ട് ചെയ്തു. എച്ച് ആറിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ എച്ച് ആർ പ്രോപ്പറായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. അങ്ങനെ എൻ്റെ ആപ്ലിക്കേഷൻ ഫർദർ പ്രോസസ്സായി. അപ്പോൾ ഇൻ കേസ് നമ്മൾ കൊടുക്കുന്ന ഈ പറഞ്ഞ പോലെ ഡോക്യുമെൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവിടെ വിളിച്ച് എൻക്വയറി ചെയ്യുമ്പോൾ അവിടെ കൊടുക്കുന്ന അവർ കൺഫേം ആക്കുന്ന ഇൻഫർമേഷൻസ് നമ്മൾ കൊടുത്ത ഡോക്യുമെൻ്റായിട്ട് മാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ റീസെൻ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ അവർ മെയിൻ ചെക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ലാസ്റ്റ് വർക്ക് ചെയ്ത ഒന്നോ രണ്ടോ വർഷത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും മെയിൻലി ചെക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മുടെ എല്ലാ എക്സ്പീരിയൻസും ചെക്ക് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ അത് ഓരോ പ്രോഗ്രാമിനെ ബേസ് ചെയ്തിരിക്കും. അതായത് ഏതൊക്കെ പ്രോഗ്രാമിന് എത്രയൊക്കെയാണ് എലിജിബിലിറ്റി എക്സ്പീരിയൻസ് പറയുന്നത്, ആ ഒരു എലിജിബിലിറ്റിയിൽ പെടുന്ന പീരീഡിലുള്ള എക്സ്പീരിയൻസ് എല്ലാം അവർ ക്രോസ് ചെക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആരെയാണോ കോണ്ടാക്ട് ചെയ്യേണ്ടത് ആ ഒരു കോണ്ടാക്ട് ചെയ്യുന്ന ആളുടെ നമ്പർ നമ്മൾ റോങ് ആയിട്ടൊരു ഇൻഫർമേഷനും കൊടുക്കാതിരിക്കുക, ജെനുവിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ ഡോക്യുമെൻസും ഈ പറഞ്ഞ പോലെ ഇൻഫർമേഷൻസും അതിൽ എഴുതിയിരിക്കുന്നത് പക്കയാന്ന് ഉറപ്പ് വരുത്തിയിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വരുന്നതാണ് പി സി സിയും ഇതുപോലെ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവർ കൊടുത്തിരിക്കുന്ന ആ ഒരു റിക്വയർമെൻറ്റ് വായിച്ച് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് കൊടുക്കുക. കാരണം നമ്മളിപ്പോൾ ദുബായിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിലോ മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എല്ലായിടത്തെയും പി സി സി വേണം. അപ്പോൾ അവിടുത്തെ എല്ലായിടത്തെയും കളക്ട് ചെയ്ത് നിങ്ങൾ കൊടുക്കുക. പിന്നീട് നമ്മളിപ്പോൾ പ്രസൻ്റ്ലി ഏത് സ്ഥലത്താണോ ഉള്ളത് ആ സ്ഥലത്തെ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഇത്രയും ഒരു ടൈം പീരീഡിനുള്ളിലെ പി സി സി ആണ് അവർക്ക് വേണ്ടത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ പി ആറിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ മുൻകൂട്ടി നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ട് പി സി സി ഒന്നും കളക്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് അവർ പറഞ്ഞിരിക്കുന്ന ആ ടൈം പീരീഡിനുള്ളിൽ പോയിട്ട് പി സി സി കളക്ട് ചെയ്തിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ അതും നമ്മൾ പ്രോപ്പറായിട്ട് അവരുടെ ഒരു റിക്വയർമെൻറ്റ് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ മുമ്പ് ഏതെങ്കിലുമൊക്കെ കൺട്രിയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ പി സി സി നേരത്തെ എടുത്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിനൊരു വാലിഡിറ്റി ഉണ്ട്, വിത്തിൻ 6 മന്തിനുള്ളിൽ എടുത്ത പി സി സി ആയിരിക്കണം എന്നുണ്ട്. അതിന് മുകളിലേക്ക് ആയി കഴിഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ആ ഒരു വാലിഡിറ്റി പീരീഡിനുള്ളിൽ എടുത്ത പി സി സി ആണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ നമ്മളിപ്പോൾ കറൻ്റ്ലി ഉള്ള ഏതാണോ സ്ഥലം ആ സ്ഥലത്തെ പി സി സി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്, അതായത് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഒന്നോ രണ്ടോ ആഴ്ച മുമ്പായിട്ട് മാത്രം പോയി എടുത്ത് ഇട്ടുള്ള ആ പി സി സി കൂടി സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു. പിന്നെ ലാസ്റ്റ് വരുന്ന ഒരു കേസ് കൂടിയാണ് നമ്മുടെ ഫീസ്. നമ്മൾ പറഞ്ഞ പോലെ പി ആറിന് അപ്ലൈ ചെയ്യുമ്പോൾ പി ആറിന് ഇവിടെ നമ്മൾ ആ പി ആർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പി ആറിന് വേണ്ടിയിട്ടുള്ള ഫീസ് കാര്യങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ആ ഫീസ് അടച്ച അതിൻ്റെ റെസീപ്റ്റും നമ്മൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ കൂടെ വെക്കണം. അപ്പോൾ അത് ആ ഫീസ് അടയ്ക്കുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. നമ്മൾ പോയിട്ട് ഇപ്പോൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ഇതിനാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു പ്രോപ്പർ വെബ്സൈറ്റിൽ പോയിട്ട് പ്രോപ്പറായിട്ടുള്ള അവരെ ഗൈഡ് ലൈൻ ഫോളോ ചെയ്തിട്ട് മാത്രം നമ്മൾ പേ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റെസീപ്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് അതിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റിൽ അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുക. കാരണം ഞാൻ അത് പറയാൻ കാരണം നമ്മളിപ്പോൾ പി എൻ പിക്ക് അപ്ലൈ ചെയ്യുന്നിട്ട് എൻ്റെ ഒരു രണ്ട് മൂന്ന് ഫ്രണ്ട്സിന് പറ്റിയ മിസ്റ്റേക്സാണ്. അവർ AIPPക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫീസ് അടയ്ക്കാനായിട്ട് പോയിട്ട് അവർ പ്രോഗ്രാം ചൂസ് ചെയ്ത് PNP പ്രോഗ്രാം ചൂസ് ചെയ്തിട്ടാണ് ഫീസ് അടച്ചത്. അപ്പോൾ അതിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിലും പക്ഷെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് ആ നമ്മുടെ പറഞ്ഞ റെസീപ്റ്റിൽ അല്ലെങ്കിൽ ഇൻവോയ്സിൽ വരുമ്പോൾ അത് PNP പ്രോഗ്രാം എന്ന് പറഞ്ഞ് കാണിക്കും. അതേപോലെ ആ എമൗണ്ട് മാച്ച് ആവില്ല. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ പിന്നെയും നമ്മുടെ ഫയൽ ഹോൾഡ് ആക്കിയിട്ട് നിങ്ങൾ അടച്ചിരിക്കുന്ന എമൗണ്ട് റോങ് ആണ് അല്ലെങ്കിൽ റോങ് ഫീസാണ് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ളതിനെ അയക്കാൻ പറഞ്ഞിട്ട് പിന്നെയും അവർ നമുക്ക് ഇമെയിൽ അയക്കും. അപ്പോൾ അത് വെബ് ഫോം വഴി നമ്മൾ
ആ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളും അടച്ചിട്ട് പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് വെബ് ഫോം വഴി അയച്ചു കൊടുത്ത് അതും പിന്നെ ഡിലേ ആവാനായിട്ടുള്ള നമുക്ക് ഒരുപാട് ചാൻസസ് ഉണ്ടാവും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മുമ്പത്തെ മീഡിയയിൽ പറഞ്ഞ പോലെ ഇപ്പോൾ കോവിഡും കാര്യങ്ങളായിട്ട് ഒരുപാട് പി ആർ ഡിലേ ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ നമ്മുടെ ചെറിയ മിസ്റ്റേക്സ് കൊണ്ട് പിന്നെയും ഒരുപാട് ഡിലേ ആവാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ പി ആർ ഫയൽ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യുക. നിങ്ങൾക്കത് ഒരുപാട് ഉപകാരം ചെയ്യും. ഉപകാരം ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം എടുത്തിട്ട് കിട്ടേണ്ട പി ആർ ചിലപ്പോൾ 6 മന്തോ 1 ഇയറിനുള്ളിലോ നിങ്ങളുടെ കയ്യിൽ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടാം. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയാം. കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ ആ ഒരു ഫ്രണ്ട് ഇന്നലെയും കൂടി കോൾ ചെയ്തിരുന്നു. അപ്പോൾ ആൾ ഈ പറഞ്ഞ പോലെ പി ആർ ഇപ്പോഴും കിട്ടിയിട്ടില്ല, ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തതിൻ്റെ പ്രോബ്ലം കൊണ്ട് എത്രത്തോളമാണ് ഡിലേ വരുന്നതിന് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവർക്കും അതുവരെ ബൈ ബൈ ആൻഡ് ബി സേഫ്.